നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം റിയാദിൽ തൂങ്ങി മരിച്ച മലയാളി നഴ്സിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറുന്നു. ആശുപത്രി മാനേജ്മെന്റിന്റെയും ഡോക്ടർമാരുടെയും പീഡനത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് സൗമ്യയുടെ മരണം. റിയാദ് ഖുറൈസ് റോഡിൽ അൽജസീറ ആശുപത്രിയിൽ കഴിഞ്ഞ 1.5 വർഷമായി സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു സൗമ്യ. റിയാദ് അൽജസീറ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് സൗമ്യ നോബിളിന്റെ മരണത്തിൽ ആശുപത്രി മാനേജ്മെന്റിന് പങ്കുണ്ടെന്നാണ് ആരോപണം. ആശുപത്രിയുടെ പ്രവർത്തനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി 7 മാസം മുൻപ് സൗമ്യ പരാതി നൽകിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ഭർത്താവ് നോബിൾ പറയുന്നു. ആശുപത്രിയിലെ പീഡനങ്ങൾ സംബന്ധിച്ച് എംബസിക്കും റിയാദിലെ തൊഴിൽ വകുപ്പിനും സൗമ്യ പരാതി നൽകിയിരുന്നു. താൻ മരിച്ചാൽ ഉത്തരവാദി ആശുപത്രിയിലെ ഡോക്ടർമാരും മാനേജ്മെന്റുമാണെന്നും സൗമ്യ ചൊവ്വാഴ്ച ഇമെയിലിലൂടെ എംബസിയെയും അറിയിച്ചിരുന്നു. ആശുപത്രിയിൽ എൻഡോസ്കോപ്പി ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് സൗമ്യ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രി മാനേജ്മെന്റ് ഇതിന്റെ പേരിൽ വൈരാഗ്യം വെച്ച് പുലർത്തിയെന്നും ഭർത്താവ് നോബിൾ പറയുന്നു. സൗമ്യ അയച്ച മെയിലുകളുടെ സ്ക്രീൻഷോട്ടുകളും നോബിൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആർപ്പൂക്കര ചക്കുഴിയിൽ ജോസഫ് ഫെൽസമ്മ ദമ്പതികളുടെ മകളാണ് സൗമ്യ. സൗമ്യ 1.5 വർഷമായി ഈ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച വരികയായിരുന്നു. ഭർത്താവ് നോബിളും ഏകമകൻ ക്രിസ് നോബിൾ ജോസും നാട്ടിലാണ്. മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് നോബിൾ ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിട്ടുള്ളതിനാൽ അന്വേഷണ നടപടി പൂർത്തിയായതിനു ശേഷം മാത്രമേ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് സൂചന. മരണത്തിലെ ദുരൂഹത നീക്കാനും മൃതദേഹം നാട്ടിലെത്തിക്കാനും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായം തേടിയിരിക്കുകയാണ് കുടുംബം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.